നടി മഞ്ജു വാര്യർ ബഷീറിന്റെ മറ്റൊരു കൃതിയിലെ പ്രസക്ത ഭാഗം വായിക്കുന്നുണ്ട് ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. നമ്മൾ ബേപ്പൂർ സംഘടിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 27-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു കൂട്ടായ്മയിൽ എന്നെയും പങ്കുചേർത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറും ചാർലി ചാപ്ലിനുമൊക്കെ ഒരേപോലെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാലം കഴിയുന്തോറും അവരോടും അവരുടെ കലാസൃഷ്ടികളോടുമുള്ള ഇഷ്ടം നമുക്ക് എല്ലാവർക്കും കൂടിക്കൂടി വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നായ ബാല്യകാല സഖിയിൽ നിന്നും ചെറിയൊരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാല്യകാല സഖി, വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്ന്. ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ശത്രുത്വത്തിന് കാരണം? അവർ അയൽവക്കക്കാരാണ്. ആ രണ്ട് കുടുംബങ്ങളും സൗഹാർദ്ദതയിൽ തന്നെ. എന്നാൽ സുഹറയും മജീദും ബദ്ധവൈരികളാണ്. സുഹറയ്ക്ക് 7 മജീദിന് 9 വയസ്സ്. അന്യോന്യം കോക്രി കാട്ടിയും പേടിപ്പെടുത്താൻ ശ്രമിക്കുകയും ആയിരുന്നു അവരുടെ പതിവ്. അങ്ങനെ ഇരിക്കെ മാമ്പഴത്തിൻ്റെ കാലം വന്നു. സുഹറയുടെ വീടിനടുത്തുള്ള തൈമാവിൽ മാങ്ങ പഴുത്തു വീണു തുടങ്ങി. ഒന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല. മാമ്പഴം വീഴുന്നതും കേട്ട് അവൾ ഓടിച്ചെല്ലുമ്പോൾ അത് മജീദ് എടുത്ത് കടിച്ചു തിന്നുന്നത് കാണും. അവൻ അവൾക്ക് കൊടുക്കില്ല. കൊടുക്കാൻ ഭാവിച്ചാൽ തന്നെ കടിച്ചതിൻ്റെ ബാക്കിയായിരിക്കും. അതും അവൾ കൈ നീട്ടിപ്പോയാൽ നാ മുട്ട് കടിച്ചോ എന്നും പറഞ്ഞ് അവൻ കൈമുട്ട് അവളുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുക്കും. പിന്നെ കാണുമ്പോൾ അവൻ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. കണ്ണുരുട്ടിയും നാവ് നീട്ടിക്കാണിച്ചു. അതിലൊന്നിലും സുഹറയ്ക്ക് പേടിയില്ല. അവളും പകരം കാണിക്കും. പക്ഷേ മാമ്പഴത്തിൻ്റെ കാര്യത്തിൽ മാത്രം സുഹറയ്ക്ക് തോൽവിയാണ്. എന്തുകൊണ്ട് അവൾക്ക് മാമ്പഴം കിട്ടുന്നില്ല? കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സുഹറ ഉത്കണ്ഠയോടെ മാഞ്ചുവട്ടിൽ നിൽക്കും. ഒന്നും വീഴില്ല, ഒരു ഇല പോലും വീഴില്ല. വളരെ പഴുത്ത മാങ്ങ കുലകുലയായി മാവിൽ കിടപ്പുണ്ടെന്ന് അവൾക്കറിയാം. വീഴുന്നില്ലെങ്കിൽ കയറി പറിക്കണം. പക്ഷേ മിഷറ് വളരെയുണ്ട്, അത് കടിച്ചു കൊന്നു കളയും. കടിക്കുന്ന ആ വലിയ എറുമ്പുകൾ ഇല്ലെങ്കിൽ തന്നെ മാവിൽ കയറുക സുഹറായെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? പെണ്ണല്ലേ. വായിൽ വെള്ളം ഊറിച്ചുകൊണ്ട് ഒരു ദിവസം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊമ്പുകളിൽ തട്ടിമുട്ടി പിടോന്നെന്തോ ഒന്ന് വീണു. ഹൗ, സുഹറ ഓടിച്ചെന്നു. സന്തോഷത്തോടെ അത് കുനിഞ്ഞെടുക്കാൻ ഭാവിച്ചു. പക്ഷേ അവൾ നാണിച്ചുപോയി. അതൊരു വെള്ളക്കയായിരുന്നു. അവൾക്ക് പിണഞ്ഞ അമളി വല്ലവരും കണ്ടു കാണുമോ? ഇല്ല. എന്നാലും മാവിൽ നിന്ന് വെള്ളക്ക വീഴുന്നത് എങ്ങനെ? അവൾ തിക്കും പൊക്കും നോക്കി. കണ്ടു. അവൾക്ക് വിറഞ്ഞു. അവൻ മജീദ് വിജയഭാവത്തിൽ നിരർത്ഥകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ജുഗ് ജുഗു എന്നിട്ട് മാഞ്ചുവീട്ടിലേക്ക് ചെന്നു. തന്നെയുമല്ല, കണ്ണുകൾ ഭയങ്കരമായി ഉരുട്ടി, നാവ് നീളുന്നതുവരെ നീട്ടി. ഉഗ്രരൂപം. അത് കണ്ടാൽ ആ ഗ്രാമത്തിലുള്ള പെമ്പിള്ളേരെല്ലാം പേടിച്ച് വിറച്ച് എൻ്റെ ഉമ്മോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടും. വളരെ ഓടിയിട്ടുണ്ട്. പക്ഷേ സുഹറ ഓടുന്നില്ല. തന്നെയോ, തലചെരിച്ച് നാവ് നീട്ടി കണ്ണുകൾ തുറച്ച് അവളും അങ്ങനെ നിൽക്കുകയാണ്. മജീദിന് ദേഷ്യം വന്നു. വലിയൊരാൺകുട്ടിയെ ഒരു കൊച്ചു പീക്കിരി പെണ്ണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ? അവനൊന്നുകൂടി അടുത്തു. അവൻ്റെ കണ്ണുകൾ തുറഞ്ഞു. പുരികങ്ങൾ വലിഞ്ഞുയർന്നു. മൂക്കിൻ്റെ 2 ദ്വാരവും വിടർന്നു. മുഴക്കത്തോടെ സൂന്നൊരു ശബ്ദം ഭയങ്കര ശബ്ദമുണ്ടാക്കി. അവൾ പേടിച്ച് ഓടിയില്ല. പുരികക്കൊടികൾ ഉയർത്തി, കണ്ണുകൾ തുറച്ച് മൂക്ക് വിടർത്തി അവളും പറഞ്ഞു സൂ. മജീദ് സ്തംഭിച്ച് നിന്നുപോയി. ഒരു നുറുങ്ങ് പെണ്ണ് വീടുതോറും നടന്ന് അടയ്ക്ക വാങ്ങി ചാക്കിൽ ചുമന്നുകൊണ്ടുവന്ന് വിൽക്കുന്ന വെറും ഒരു അടയ്ക്കാ കച്ചവടക്കാരൻ്റെ മകൾ. അവൾ എന്തുകൊണ്ട് പണക്കാരനായ തടിക്കച്ചവടക്കാരൻ്റെ മകനെ ഭയപ്പെടുന്നില്ല? പെണ്ണ് ഏത് നിലയിലും ആണിനെ പേടിക്കേണ്ടതല്ലേ? മജീദ് വളരെ അടുത്ത് ചെന്നു. ഒരു നെല്ലിട അവൾ മാറിയില്ല. മജീദിൻ്റെ അഭിമാനം പുകഞ്ഞു. അവന് കലശലായി ദേഷ്യം വന്നു. ഹമ്പടി, നിന്റെ പേരെന്താടി? അവൻ അവളുടെ കൈത്തണ്ട കടന്നു പിടിച്ച് സഗൗരവം ചോദിച്ചു. അറിയാനല്ല, അവനറിയാം. എന്തെങ്കിലും ചോദിക്കണ്ടേ? ആണല്ലേ. അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ചു കളയും എന്ന മട്ടിലാണ്. അവളുടെ കുഞ്ഞു പല്ലുകളും പാര പോലുള്ള നഖങ്ങൾ 10 കുരുകുരുത്തു. ഒരു നിമിഷ നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല.
അവൻ്റെ കൈത്തണ്ട കടിച്ചു പൊളിക്കണമോ അതോ മുഖം മാന്തി കീറണമോ? നിന്റെ പേരെന്താടിയെന്ന്? അവളുടെ ബാപ്പയോ ഉമ്മയോ ആരും അവളെ നീയെന്നോ എടിയെന്നോ വിളിച്ചിട്ടില്ല. പിന്നെ കോക്രി കാട്ടുകയും മാമ്പഴം കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കൻ വിളിക്കാൻ കാരണം? അവൾ ദേഷ്യത്തോടെ മുമ്പോട്ടടുത്ത് ഇടത് കൈയിലെ പാര പോലുള്ള നഖങ്ങളാൽ മജീദിൻ്റെ വലത് കൈത്തണ്ടിൽ ശക്തിയോടെ ഒരു മാന്ത് കൊടുത്തു. നന്ദി, നമസ്കാരം. ബഷീറിൻ്റെ ഏറ്റവും മികച്ച രണ്ട് കൃതികൾ തന്നെയാണ് മഞ്ജു വാര്യറും ഒപ്പം തന്നെ നടൻ മമ്മൂട്ടിയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. മജീദിനെയും സുഹറയെയും അറിയാതെ പോയവരുണ്ടാകില്ല. ബാലികാല സഖി അത്രത്തോളം ഇമോഷണലായിട്ട് മലയാളത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും വളരെ ചുരുക്കം തന്നെയാണ്.